നമസ്കാരം ഋഷി പ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഒന്നിടവിട്ട ദിവസങ്ങളിൽ നാം പരിചയപ്പെട്ടു വന്നിരുന്ന ഗായത്രി മന്ത്രങ്ങള് ദേവീദേവന്മാരുടെയൊക്കെ അവസാനിച്ചു. ഇനി നമുക്ക് ബാക്കിയുള്ളത് അഷ്ടലക്ഷ്മി ഗായത്രി മന്ത്രങ്ങൾ മാത്രമാണ്. 8 ദിവസം ഇനി ഒന്നിടവിട്ട ദിവസങ്ങളിലായിട്ട് അഷ്ടലക്ഷ്മി ഗായത്രി മന്ത്രങ്ങൾ പരിചയപ്പെടാം. അഷ്ടലക്ഷ്മി ദേവതകളുടെ പ്രത്യേകതകളും കൂടി അതിന്റെ കൂട്ടത്തിൽ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും നമുക്ക് അഷ്ടലക്ഷ്മി മന്ത്രങ്ങൾ ഉപയോഗിക്കാം. 8 ലക്ഷ്മിയുടെ വിവിധ ഭാവങ്ങളാണ് അഷ്ടലക്ഷ്മി രൂപത്തിലുള്ളത്. നമ്മളുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അഷ്ടലക്ഷ്മി ഭാവത്തിൽ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആവശ്യങ്ങൾക്കായിട്ട് ലക്ഷ്മി ഭഗവതിയെ പ്രാർത്ഥിക്കാവുന്നതാണ്. ഓരോ ലക്ഷ്മി രൂപത്തെയും പ്രാർത്ഥിച്ച് നമ്മളുടെ ഓരോ വിവിധ കാര്യങ്ങൾക്ക് കാര്യസിദ്ധി നേടിയെടുക്കാനായിട്ട് സാധിക്കും. ലക്ഷ്മി ഭഗവതിയുടെ അഷ്ടലക്ഷ്മി ഗായത്രി മന്ത്രങ്ങള് ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യുക ബുദ്ധിമുട്ടുള്ളതിനാൽ 8 വീഡിയോകളായിട്ടാണ് ചെയ്യുന്നത്. മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള ഗായത്രി മന്ത്രങ്ങളെല്ലാം തന്നെ കണ്ടിട്ടില്ലാത്തവർ കാണുക. ഗായത്രി മന്ത്രങ്ങൾ ഏതൊരു വ്യക്തിക്കും അധികം നിഷ്ഠയില്ലാതെ തന്നെ ജപിക്കാൻ സാധിക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഗായത്രി മന്ത്രങ്ങൾക്ക് പ്രത്യേകത. ഗായത്രി മന്ത്രങ്ങൾ എല്ലാ ദിവസവും കൃത്യമായിട്ട് നമ്മളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഏതെങ്കിലും ഒരു ദേവതയുടെ ഗായത്രി മന്ത്രം 108 പ്രാവശ്യം ജപിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതിന് സാധിക്കാത്തവർ കുറഞ്ഞ തവണകളായിട്ടുള്ള 41, 36, 21, 9 എന്നീ സംഖ്യകളൊക്കെ തെരഞ്ഞെടുത്ത് ജപിക്കാവുന്നതാണ്. നിത്യം കൃത്യനിഷ്ഠയോടുകൂടി ഗായത്രി മന്ത്രം എല്ലാ ദിവസവും ജപിക്കുക. അഷ്ടലക്ഷ്മിമാരിൽ ഒന്നാമത്തെ ലക്ഷ്മി രൂപം ആദിലക്ഷ്മിയാണ്. ആദിലക്ഷ്മി ഭഗവതിയുടെ കാര്യങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ സെലക്ട് ചെയ്യുക. ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും ലൈക്കും ഷെയറും നിങ്ങൾ ചെയ്യുന്ന സബ്സ്ക്രൈബും ഒക്കെയാണ് എനിക്ക് കിട്ടുന്ന പ്രോത്സാഹനം. നമുക്ക് ആദിലക്ഷ്മി ഭഗവതിയെ കുറിച്ചുള്ള വീഡിയോയിലേക്ക് കടക്കാം. ശ്രീ ലക്ഷ്മി ഭഗവതിയുടെ ആദ്യ രൂപത്തെയാണ് ആദിലക്ഷ്മി എന്ന് പറയുന്നത്. മഹാലക്ഷ്മി എന്നും ആദിലക്ഷ്മിയെ പറയാറുണ്ട്. ഭൃഗു മഹർഷിയുടെ പുത്രിയായിട്ടാണ് ആദിലക്ഷ്മിയെ ഈ രൂപത്തിൽ സങ്കല്പിക്കപ്പെടുന്നത്. 4 കൈകളോടുകൂടി പത്മാസനത്തിൽ ഇരിക്കുന്നതായിട്ടാണ് ആദിലക്ഷ്മിയെ സങ്കല്പിക്കപ്പെടുന്നത്. കൈകളിൽ താമരയും ധ്വജവുമാണ് എഴുതിയിരിക്കുന്നത്. കൂടാതെ 1 കരം അഭയമുദ്രയിലും 1 കരം വരദമുദ്രയും പിടിച്ചിരിക്കുന്നതായിട്ടാണ് സങ്കല്പം. ഈ ആദിലക്ഷ്മി രൂപത്തെ ആദി പരാശക്തി തന്നെയായിട്ടാണ് നാം സങ്കല്പിക്കുന്നത്. നമുക്കിനി ആദിലക്ഷ്മി ദേവിയുടെ ഗായത്രി മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം. ഓം മഹാദേവ്യൈ ച വിദ്മഹേ വിഷ്ണുപത്നേ ച ധീമഹി തന്നോ ആദിലക്ഷ്മി പ്രചോദയാത്. ഓം മഹാദേവ്യൈ ച വിദ്മഹേ വിഷ്ണുപത്നേ ച ധീമഹി തന്നോ ആദിലക്ഷ്മി പ്രചോദയാത്. ഓം മഹാദേവ്യൈ ച വിദ്മഹേ വിഷ്ണുപത്നേ ച ധീമഹി തന്നോ ആദിലക്ഷ്മി പ്രചോദയാത്. ഓം മഹാദേവ്യൈ ച വിദ്മഹേ വിഷ്ണുപത്നേ ച ധീമഹി തന്നോ ആദിലക്ഷ്മി പ്രചോദയാത്. ഓം മഹാദേവ്യൈ ച വിദ്മഹേ വിഷ്ണുപത്നേ ച ധീമഹി തന്നോ ആദിലക്ഷ്മി പ്രചോദയാത്. ഓം മഹാദേവ്യൈ ച വിദ്മഹേ വിഷ്ണുപത്നേ ച ധീമഹി തന്നോ ആദിലക്ഷ്മി പ്രചോദയാത്. ഓം മഹാദേവ്യൈ ച വിദ്മഹേ വിഷ്ണുപത്നേ ച ധീമഹി തന്നോ ആദിലക്ഷ്മി പ്രചോദയാത്. ഓം മഹാദേവ്യൈ ച വിദ്മഹേ വിഷ്ണുപത്നേ ച ധീമഹി തന്നോ ആദിലക്ഷ്മി പ്രചോദയാത്. ഓം മഹാദേവ്യൈ ച വിദ്മഹേ വിഷ്ണുപത്നേ ച ധീമഹി തന്നോ ആദിലക്ഷ്മി പ്രചോദയാത്. ആദിലക്ഷ്മി ഭഗവതിയെ ഭജിക്കുക വഴി നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ ഐശ്വര്യം കിട്ടുമെന്നാണ് പറയുന്നത്. നമുക്ക് ഐശ്വര്യത്തിനായിട്ട് ആദിലക്ഷ്മി ഭഗവതിയുടെ ഈ ഗായത്രി മന്ത്രത്തെ നിത്യം ജപിക്കാവുന്നതാണ്. എല്ലാവർക്കും ആദിലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.